ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് കിട്ടിയേ തീരുവെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീവ്ര നിലപാടിലേക്കാണ് ലീഗിന്റെ പോക്ക്. പാർട്ടിയുടെ നേതൃയോഗങ്ങളിലും കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്ന തലത്തിലുള്ളവർക്കും ലീഗ് നേതാക്കൾ ഈ സന്ദേശം കൈമാറി. രണ്ടിലൊന്ന് ഇന്ന് അറിയണമെന്ന ഉറച്ച നിലപാടിലാണ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പരസ്യമായ പ്രകടനം. സീറ്റില്ല എന്ന മറുപടി ചർച്ചയിൽ കോൺഗ്രസ് പറയാൻ പാടില്ല എന്നുറച്ചാണ് അങ്ങനെ ഒരു ചോദ്യമേ ഉയരുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞത്. കൊച്ചിയിലാണ് ചർച്ച നടക്കുക. തീരുമാനമായില്ലെങ്കിൽ 27-ാം തീയതി നടക്കുന്ന ലീഗ് യോഗത്തിൽ ഈ വിഷയം നിർണായകമാകും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് വേണ്ടെന്നും പകരം കോഴിക്കോട് വേണമെന്നുമാണ് ലീഗിന്റെ ആവശ്യം. കാലങ്ങളായി മൂന്നാം സീറ്റ് ആവശ്യം ഉയർത്തുകയും തെരഞ്ഞെടുപ്പ് വേളത്തിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു ചർച്ചാ പ്രഹസനം നടത്തി അനുനയിപ്പിച്ച് വിടുകയും ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ലീഗിലെ നല്ലൊരു വിഭാഗത്തിന്റെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും ലീഗിന്റെ നേട്ടത്തിലാണ് കുറച്ചെങ്കിലും യു ഡി എഫ് പിടിച്ചു നിന്നത്. ഇതും സീറ്റ് ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നതിന് പ്രേരകമായിട്ടുണ്ട് ലീഗിന്. എന്നാൽ സിറ്റിംഗ് സീറ്റുകളിൽ ഏതെങ്കിലും കൊടുത്ത് ആത്മഹത്യാപരമായ ഒരു നിലപാടെടുക്കേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ലീഗ് അർഹരാണെന്നും ശക്തരാണെന്നും പറഞ്ഞ് അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വിട്ടുവീഴ്ച മനോഭാവം വേണം എന്ന കെ സി വേണുഗോപാലിന്റെ അഭ്യർത്ഥന ലീഗിനോടുള്ള നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമായ സൂചനയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുലച്ച 5-ാം മന്ത്രി സ്ഥാന വിവാദത്തിന് സമാനമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്നാം സീറ്റ് വിവാദവും വളരുന്നത്. യു ഡി എഫിൽ ഉമ്മൻചാണ്ടി സർവ്വപ്രതാപിയായിരുന്ന കാലത്താണ് മുസ്ലിം ലീഗ് 5-ാം മന്ത്രിക്ക് വേണ്ടി വാശി പിടിച്ചത്. മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് കൂടെ കൂട്ടിയ മഞ്ഞളാംകുഴി അലിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടം കിട്ടിയില്ല. പിന്നാലെ 5-ാം മന്ത്രിക്കായി ലീഗ് ആവശ്യം ഉന്നയിച്ച് വാഗ്ദാനം പാലിക്കാൻ കോൺഗ്രസ് നേർക്കം ആദ്യം തയ്യാറായില്ലെങ്കിലും ലീഗ് സമ്മർദ്ദത്തിന് മുന്നിൽ പിന്നീട് അടിയറവ് പറയേണ്ടി വന്നു. 2012-ൽ മഞ്ഞളാംകുഴി അലി അങ്ങനെ 5-ാം മന്ത്രിയായി. മുസ്ലിം വിഭാഗത്തിന് അനാവശ്യ പരിഗണന നൽകുന്നെന്ന ആരോപണമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തു വന്നു. സാമുദായിക നേതാക്കളെയും കോൺഗ്രസുകാർ കൂട്ടുപിടിച്ചു. പിന്നാലെ താക്കോൽ സ്ഥാനത്തിനു വേണ്ടി അവകാശമുന്നയിച്ച് എൻ എസ് എസും രംഗത്തെത്തി. കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയെ മനസ്സില്ലാ മനസ്സോടെ ആഭ്യന്തരമന്ത്രിയാക്കിയാണ് ആ പ്രശ്നവും കോൺഗ്രസ് പരിഹരിച്ചത്. സമാനമാണ് മൂന്നാം സീറ്റിന്റെ കാര്യത്തിലും ലീഗിന്റെ നിലപാട്. മൂന്നാം സീറ്റിന് വേണ്ടി വാശി പിടിക്കുന്ന മുസ്ലിം ലീഗ് രംഗം വഷളാക്കുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത്. തർക്കം ഇരുകൂട്ടർക്കും നഷ്ടമേ ഉണ്ടാക്കുമെന്ന കോൺഗ്രസ് വാദം മുസ്ലിം ലീഗ് തള്ളി. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ലീഗ് സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി ഇന്ന് കോൺഗ്രസിനില്ല. തങ്ങളുടെ വോട്ടില്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നാണ് ഒരു മുതിർന്ന ലീഗ് നേതാവ് തിരിച്ചടിച്ചത്. മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അത്തരം ഒത്തുതീർപ്പ് സ്വീകാര്യമല്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുന്നത് തങ്ങൾ വഴങ്ങുമെന്ന സൂചനയാണ്. ഏതായാലും ലീഗ് മനഃപൂർവ്വം സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. കോൺഗ്രസ് വഴങ്ങിയാൽ നഷ്ടം കോൺഗ്രസിന് തന്നെയാണ്.